കണ്ടാൽ പേടിയാകുമത്രേ. ആരും ജോലി തരുന്നില്ല. കഞ്ഞിയിൽ വരെ തുപ്പി. കരളലിയിപ്പിക്കുന്ന രോഗവുമായി 30-കാരി. നമസ്കാരം, ഞാൻ സുശാന്ത് നമ്പൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിൽ ചേലക്കര എന്ന പ്രദേശത്ത് പ്രീതി എന്ന ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചിയുടെ ഒരു ദുരിത ജീവിതം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ജന്മനാ ചേച്ചിയുടെ രൂപം ഇങ്ങനെയാണ്. ഒരുപാട് ചികിത്സകൾ നടത്തിയെങ്കിലും പ്രത്യാഗിച്ച് യാതൊരുവിധ മാറ്റവും ഇത്രയും നാളായിട്ട് ചേച്ചിയുടെ ഈ അസുഖത്തിന് ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒരുപാട് രൂപ അതിനു വേണ്ടി ചെലവാക്കി. അപ്പോ ഇനി അങ്ങോട്ട് തുടർ ചികിത്സ നടത്താൻ ചേച്ചിയെ കൊണ്ട് കഴിയാത്തൊരവസ്ഥയിലാണ്. ചേച്ചിയുടെ അമ്മയ്ക്ക് പ്രായമായിട്ടുണ്ട്. ഒരനിയൻ തുണിക്കടയിൽ 300 രൂപയ്ക്ക് ജോലി ചെയ്താണ് ഇപ്പൊ ചേച്ചിയെ ഈ കുടുംബത്തെ നോക്കുന്നത്. ചേച്ചിയുടെ അമ്മയ്ക്കും അസുഖമാണ്, ചേച്ചിക്ക് ജോലിക്കും പോവാൻ പറ്റുന്നില്ല. ഈ ഒരു രൂപം കാരണം ചേച്ചി ആരും ഒരു കടയിൽ പോലും ജോലിക്ക് നിർത്തുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ്. അപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ ചേച്ചിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ചേച്ചി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞെന്നോട്. ഇവിടെ അടുത്തുള്ള കുട്ടികളും സ്കൂളിൽ പഠിച്ച സമയത്തുള്ള കുട്ടികളെയൊക്കെ ഒരു വികൃതമായ ഒരു മനുഷ്യസ്ത്രീ എന്ന രൂപത്തിലാണ് ചേച്ചിയെ കാണുന്നതെന്നൊക്കെ പറഞ്ഞത്. കുട്ടികൾ പ്രേതം ഭൂതം എന്നൊക്കെ വിളിച്ചു. എനിക്കത് ചേച്ചിയുടെ മുന്നിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. മനുഷ്യനായിട്ട് പലരും ചേച്ചിയെ കാണുന്നില്ല. അപ്പൊ നമ്മൾ നൽകുന്ന തുക കൊണ്ട് നല്ല രീതിയിലുള്ള ചികിത്സ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലുണ്ടെങ്കിൽ നമുക്ക് ആ ചികിത്സ നടത്തി കൊടുത്ത ചേച്ചിക്ക് നമ്മളെയൊക്കെ പോലെ ജീവിക്കാൻ കഴിയും. അതിനെ നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. എന്റെ പേര് പ്രീതി. ചേലക്കര പ്രദേശത്താണ് എന്റെ വീട്. എനിക്കിപ്പോ തുടങ്ങിയ അസുഖമാണ് എന്റേത്. ഈ അസുഖം മാറി കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒരു പണിക്ക് പോവാനോ ഒന്നിനു വയ്യ. ചെറുപ്പത്തിൽ സ്കൂളിൽ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ കഞ്ഞിയിൽ തുപ്പിയിട്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നത്. ഒരേ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ടാണ് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ചത്. ഈ അപമാനം കാര്യങ്ങളൊക്കെ സഹിച്ച് എനിക്ക് നല്ലൊരു രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം സഹായവും വേണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കരയണ്ട. ചികിത്സിച്ചാൽ രോഗം മാറുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.